ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ളൊരു കേക്കാണിത്. കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ടേസ്റ്റ് ബാലൻസ്ഡ് ആവാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ്. ഇനി നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. ഇത് ഓപ്ഷനിലാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് കുറച്ചുകൂടി സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് കിട്ടും. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. പൊടി നല്ലോണം മിക്സായി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ 3 തവണയാണിത് അരിച്ചെടുക്കുന്നത്. അരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ 100 ഗ്രാം എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര പൊടി തെറിക്കാതിരിക്കാനായി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടർ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. ബട്ടർ നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോ മുട്ടയായി ചേർത്ത് കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചുകൊടുക്കാം. ബട്ടർ ഉപയോഗിക്കാത്തവർ ഈ ടൈമിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. കേക്ക് നല്ലോണം സോഫ്റ്റായി കിട്ടുന്നതിനും ബാറ്റർ നല്ലോണം മിക്സായി കിട്ടുന്നതിനാണ് ഇങ്ങനെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് എടുക്കുന്നത്. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലെ 1/4 ഭാഗത്തോളം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. കൊക്കോ പൗഡർ ഉപയോഗിക്കാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി 1/4 ഭാഗത്തോളം മാറ്റി വച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയം ബാറ്റർ അല്പം കട്ടിയാകും. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലോ ഇളം ചൂടുള്ള പാലോ വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ നമ്മുടെ 2 ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഒരു മാർബിൾ ഡിസൈനിൽ ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം വൈറ്റ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈനും കൊടുക്കാം. ടൂത്ത് പിക്ക് വെച്ച് അധികം കുത്തിയിളക്കാതെ ശ്രദ്ധിക്കണം. ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രമാണിത്.
പാത്രത്തിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പും ഒരു റിങ്ങും വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 30-35 മിനിറ്റ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. കേക്ക് നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കേക്കിൻ്റെ നടുക്ക് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. അപ്പം നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കേക്ക് കിട്ടിയേക്കുന്നത്. കേക്കിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് കേക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കേക്ക് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.